ആറ്റിക്ലാബ് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായി നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മളത് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ AAC ബ്ലോക്ക് വെച്ച് നമ്മൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന വീട്. നമ്മുടെ സ്ട്രക്ചർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഒരു വീട് പണി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ തന്നെ ചെയ്യുന്ന പ്രൊജക്റ്റുകളാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ വർക്ക് സ്ലോ ആക്കേണ്ട സാഹചര്യങ്ങൾ വന്നു. അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. വരുന്ന ഒരുപാട് കോളുകൾ ഭയങ്കര ഒരു ഇത്തിരി, കാരണം നമ്മൾ പല രീതിയിലായിരിക്കുമല്ലോ ഇവർ ഈ ഒരു വീട് പണിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഓരോരുത്തരും വിളിച്ച് സംസാരിക്കുന്ന രീതികളും അതുപോലെ ചോദിക്കുന്ന കാര്യങ്ങളും ഒന്നും വലിയൊരു സന്തോഷം തരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഓരോരുത്തരും അവരൊരു പേഴ്സണൽ സാഹചര്യം വെച്ചിട്ട് എങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളതും നമുക്ക് പറയാൻ പറ്റില്ല. ഒരാൾ വിളിച്ച് ചോദിച്ചത് ഇങ്ങനെയാണ്, അല്ല ചേട്ടാ, ചേട്ടൻ എന്ത് ധൈര്യത്തിലാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയത്? ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പം മൊത്തം മോശം അഭിപ്രായമാണല്ലോ കിട്ടിയത്. ചേട്ടൻ എന്ത് ധൈര്യത്തിൽ അത് ചെയ്തെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർക്ക് നമുക്കൊരു മറുപടിയും പറയാനില്ല. അതായത് നമ്മൾ ഇത്തരത്തിൽ AAC കൺസ്ട്രക്ഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല അത്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടിയത് എന്തൊക്കെയാണ്, അതുകൊണ്ട് നമ്മൾ ഇനി എന്തെങ്കിലും പ്രയാസങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെ ചെയ്യാം, ഇങ്ങനെയുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമ്മുടെ ഈ സ്ട്രക്ചർ ഇത്രയായ ആയിട്ടുള്ള സ്ഥിതിക്ക് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇതിനകത്തൊരു ടെമ്പറേച്ചർ എഫക്ട് എന്തൊക്കെയാണ്, നമുക്ക് എങ്ങനെയുണ്ട് നമ്മുടെ സ്പേസസ്, ബ്ലോക്ക് യൂസ് ചെയ്തപ്പോൾ നമ്മൾ ഇനി അത് അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു ആറ്റിക്ലാബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ നമ്മുടെ എക്സ്റ്റീരിയറിൽ ഇപ്പോൾ സമയം ഏകദേശം 12:30 ഇപ്പോഴത്തെ സമയം. അപ്പോൾ നമ്മളിവിടെ നമുക്കിവിടെ കോൺക്രീറ്റിൽ ചെയ്തിട്ടുള്ള കോളംസും ബീംസും ഉണ്ട്. അതുപോലെ നമ്മുടെ AAC ബ്ലോക്ക് ഉണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ വെയിലടിക്കുന്ന സൈഡിൽ, ഇത് ഈ സൈഡിലിപ്പോൾ വെയിലടിച്ചുകൊണ്ടിരിക്കുന്നത്, 12:30 സമയം. ഇവിടെ നമുക്ക് അടിക്കുന്ന സൈഡിലുള്ള ടെമ്പറേച്ചർ എത്രയാണ്, നമുക്ക് അകത്തേക്ക് വരുമ്പോഴേക്കും എത്ര ടെമ്പറേച്ചർ വരുന്നുണ്ട്, ഉള്ളിലെ നമുക്ക് കിട്ടുന്ന വെന്റിലേഷൻ എങ്ങനെയുണ്ട്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ആദ്യം നമുക്ക് പുറത്തുള്ള ടെമ്പറേച്ചർ കാണാം. നമുക്ക് ഇവിടെ AAC ബ്ലോക്ക് ഇവിടെ പുറത്തിരിക്കുന്നുണ്ട്, നമുക്ക് അതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ നമുക്കൊരു കോൺക്രീറ്റ് പില്ലർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോളം ഇരിക്കുന്നുണ്ട്, അതിൻ്റെ സൈഡിൽ ഒന്ന് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോളത്തിന് നമ്മൾ കണ്ടു അറൗണ്ട് ഒരു 40 ഡിഗ്രിയാണ് ഇപ്പോൾ ചൂടായി നിൽക്കുന്നത്. ഇതിന് 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇനി അത് നന്നായിട്ട് ചൂടാവും കേട്ടോ. ഇപ്പോൾ നമ്മൾ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി AAC കൂടെ ഒന്ന് നോക്കാം. ഇവിടെ എത്രത്തോളം വെയിലടിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് തൃശ്ശൂരാണ് സ്ഥലം, ഒരു പാലക്കാട് ബോർഡറൊക്കെ ആയിട്ട് വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ട്, ഇപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട്. നമ്മുടെ വീട് വന്നിട്ട് ഈസ്റ്റ് ഫേസിംഗ് ആണ്. നമുക്ക് ഇവിടെ നല്ലൊരു എന്താ പറയുക,
നല്ലൊരു കാറ്റ് കിട്ടുന്ന ഒരു ഡയറക്ഷനാണിത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉള്ളിൽ അതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ കാർപോർച്ച് ആവാൻ പോകുന്ന ഭാഗമാണ്. ഇതിൻ്റെയൊക്കെ റൂഫ് ചെയ്യാനുണ്ട്. നമ്മൾ ഡ്രസ് വർക്ക് ചെയ്തിട്ട് സീലിംഗ് ടൈലും മറ്റേ മാംഗ്ലൂർ ടൈലുമാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ സിറ്റ് ഔട്ടും നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രിയും വരുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ എക്സ്റ്റീരിയർ വാളിൽ വരുന്ന ടെമ്പറേച്ചറും അതുപോലെ തന്നെ അകത്ത് നമുക്ക് വരുന്ന ടെമ്പറേച്ചറും ഉള്ളിലുള്ള ഒരു ആംബിയൻസും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. ഒരു കാര്യം കൂടെ, നമ്മൾ അകത്തേക്ക് കയറുന്നതിൻ്റെ മുമ്പേ ഈ സൈഡിൽ, അതായത് ഇപ്പോൾ ഇത് വെയിലടിക്കുന്ന ചെമ്പരാണ്, നമുക്ക് ഈ സൈഡിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ റീഡിംഗ് ഒന്ന് നോക്കിയിട്ട് അകത്തും കൂടെ നോക്കിയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 40 ഡിഗ്രിയാണ് നമുക്ക് കാണുന്ന റീഡിംഗ് കാണുന്നത്. ഇനി നമുക്ക് ഇതേ സൈഡ് അകത്തുള്ള റീഡിംഗ് എത്രയാണെന്നുള്ളത് കാണാം. അപ്പോൾ ഇതാണ് ആ സൈഡ്. ഈ സൈഡിലത്തെ റീഡിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 32, അതായത് ഏകദേശം 7 ഡിഗ്രിയുടെ ഡിഫറൻസ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഡഡ് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ഒരു ഫീല് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ നമ്മൾ ഈ വെന്റിലേഷൻ്റെ ഉൾക്കൂടെയൊക്കെ കാറ്റ് എങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളതും കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ബേസിക്കായിട്ട് നമ്മൾ അവിടുത്തെ പ്ലാനിങ് എങ്ങനെ ചെയ്തതെന്നും ഒന്ന് പറഞ്ഞും കൂടെ പോവാം. ഇത് നമ്മുടെ ഫോയറാണ്. ഈ ഫോയറിൽ നമ്മളിപ്പോൾ ടെമ്പറേച്ചർ കണ്ടത്. ഈ ഫോയറിൽ നമ്മളിങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഒരു ചെറിയൊരു പൂജാ സ്പേസ് ഉണ്ട്. അവിടുത്തെ ചെറിയ കുറച്ച് വിൻഡോസും കാര്യങ്ങളൊക്കെ കൊടുത്ത് രസാക്കി വെച്ചേക്കാണ്. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ ഒരു ഒരു ലിവിങ് റൂമിലേക്കാണ് വരുന്നത്. ഇതൊരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ടി വി ഒക്കെ വെക്കാനുള്ള നമ്മുടെ വാളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ലിവിങ് റൂമിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലൊരു വിൻഡോ ഉണ്ട്. ഇവിടെ എൻട്രൻസ് ഡോറ്, ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. ഉള്ളിലൊരു കോട്ടയേഡ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു എയർ മൂവ്മെൻറ്റ് കിട്ടുന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നോക്കി ഈ ഫാൻ കറങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഈ ഒരു ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ലിവിങ് റൂമിൽ നിന്ന് നമ്മൾ ഫർദർ നമ്മൾ വരാൻ പോകുന്നത് ഒരു വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് കം ഇവിടെ ചെറിയൊരു ഫാമിലി ലിവിങ്, അതുപോലെ തന്നെ വാഷ് ഏരിയ ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരു ചെറിയൊരു അടിപൊളി കോട്ടയാർഡ് കാണാം. ഈ കോട്ടയാർഡ് ഓപ്പൺ ടു സ്കൈ ആണ്. അതായത് നമ്മൾ മുകളിൽ ഗ്ലാസ് ഇടുന്നുണ്ട്, പക്ഷേ കൂടെ തന്നെ കാറ്റെല്ലാം സൈഡിൽ കൂടെ പോകുന്ന രീതിയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ആക്ച്വലി ഇവിടുത്തെ ഒരു സർക്കുലേഷൻ പ്ലാൻ ചെയ്തത് ഈസ്റ്റ് വെസ്റ്റ് ആയിട്ട് തന്നെയാണ്. അതായത് ഇവിടെയാണ് നമ്മുടെ എൻട്രൻസ് ഡോർ വരുന്നത്. അപ്പോൾ ഈ ഒരു എൻട്രൻസ് ഡോറിൽ നിന്ന് നമുക്ക് നേരെ ഇവിടെ വന്ന് നമ്മുടെ കോട്ടയാർഡിൽ കൂടെ ഒന്ന് കോട്ടയാർഡ് കാണിക്കൂ. നമ്മൾ ഈ കോട്ടയാർഡിൽ കൂടെ എയർ മോളിലേക്ക് എസ്കേപ്പ് ആവുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പ്ലാൻ ചെയ്യണത്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലാസ് ഇടും, കാരണം വെള്ളം നമ്മൾ വരാൻ താഴെ വരെ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെ ആയിട്ട് നമ്മൾ എയർ എസ്കേപ്പ് ചെയ്യാനുള്ള ഡീറ്റെയിൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്യണത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമുക്ക് കാറ്റ് അടിക്കുന്ന സമയത്ത് ഇതിൽ കൂടെ കാറ്റ് വരുന്നത് നിങ്ങൾക്ക് കാണാം. കഴിഞ്ഞ് കാണാം, ഇപ്പോൾ കാറ്റടിക്കാൻ തുടങ്ങി. കാറ്റടിക്കുമ്പോഴേക്കും കണ്ടോ, അതായത് ശരിക്കും ഒരു ആ ഒരു നമ്മൾ ഇതിലെ കാറ്റ് വന്നിട്ട് നേരെ ഇതിലേക്കൂടെ നമുക്ക് എസ്കേപ്പ് ആവുന്ന ഇത് നമുക്ക് കാണാം. ഇവിടെ ആക്ച്വലി നമ്മുടെ ഇൻറ്റീരിയറിലെ പകുതി പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫ്ലോറ് സിമെൻറ്റ് ഫ്ലോറിങ്ങാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ഒരു സീറ്റിംഗ് ആണ്. ബാക്കിൽ കുറച്ച് ചെടിയും ഒരു ഗ്രീനറി ഒക്കെ വരും. ഇവിടെ ആയിരിക്കും നമ്മുടെ ഡൈനിങ് ടേബിൾ വരിക. ആ സൈഡിൽ മാത്രം ചെയർ നമ്മൾ ചെയ്യാനാണ് പ്ലാൻ ചെയ്യണത്. അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ ഈ ഒരു വാളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇന്നർ വാളുകളാണ്, ഇൻറ്റേർണൽ വാൾസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒരു ടെമ്പറേച്ചർ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ 24 ഡിഗ്രി ഒക്കെയാണ് നമുക്ക് റീഡിംഗ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ മുകളിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കോൺക്രീറ്റിൻ്റെ ഒരു ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാൽ, കാരണം ഇതൊക്കെ കവേർഡ് ആയി പോയിട്ടുള്ളതാണല്ലോ, അതുകൊണ്ട് 23 ആണ് കാണുന്നത്. അതുപോലെ ഇത് നമ്മുടെ കിച്ചണാണ്. ഈ കിച്ചണിൽ നമ്മൾ അഗെയിൻ നമ്മുടെ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ 23-24 റേഞ്ചിലേക്കൊക്കെയാണ് റീഡിംഗ് കാണുന്നത്. ഇത് ആക്ച്വലി ഔട്ടർ വാളാണ്, എന്നാലും അത് അത്യാവശ്യം ഷെയ്ഡഡായി കിടക്കുന്നവൻ 24 ഒക്കെ തന്നെ നമുക്ക് റീഡിംഗ് വരുന്നുള്ളൂ. ഞാൻ പറയാൻ വിട്ട കാര്യം, ചിലപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ, ഇത് നമ്മൾ AAC ബ്ലോക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. AAC ബ്ലോക്ക് വെച്ചിട്ട് ലോഡ് ബെയറിംഗ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കോളം ഫ്രെയിംഡ് ആയിട്ടുള്ള സ്ട്രക്ചർ അല്ല. ഇവിടെ ഇത്തരത്തിൽ കോട്ടയാർഡിനൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള കോളംസ് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. അല്ലാതെ മൊത്തം സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡ് ബെയറിംഗ് ആയിട്ടാണ് നമ്മൾ ഈ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹാളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ കോട്ടയാർഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ രണ്ട് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ആ റൂമുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ബെഡ് വരുന്നത്. ഈ ഒരു സൈഡിലായിട്ടാണ് ബെഡ് വരുന്നത്. ഇതിലൊക്കെ കാറ്റടിക്കുന്നത് ഞാൻ നമ്മുടെ ഡിവൈസ് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നമ്മുടെ ബെഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിലൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് നമ്മളൊരു ബേ വിൻഡോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നമ്മളൊരു ഒരു ഒരു രീതി പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാറ്റടിക്കുന്നതും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം.
ഇവിടെ നമുക്കിപ്പോൾ കാറ്റടിക്കുന്നത് നമുക്ക് കാണാം. അതായത് നമ്മൾ ഇവിടുത്തെ സൈറ്റിൽ നമുക്ക് ഏതൊക്കെ രീതിയിലായിരുന്നു നമ്മൾ സൈറ്റിൽ വന്ന് നിൽക്കുന്ന സമയത്ത് കാറ്റടിക്കുന്നുണ്ടായിരുന്നത്, ഏകദേശം അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ റൂമുകളെയും നമ്മുടെ ഒരു ലിവിങ് സ്റ്റൈലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത്. അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ വിൻഡോസ് കൂടെ വെച്ചപ്പോഴേക്കും നമുക്കിവിടെ എല്ലാം ഭംഗിയായിട്ട് വെളിച്ചും അതുപോലെ നാച്ചുറൽ വെന്റിലേഷൻ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മുടെ ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു ടോയ്ലറ്റും ഡ്രസ്സിങ്ങും ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കോർട്ട്യാർഡിൻ്റെ സൈഡിൽ കൂടെ ആയിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഒരു സെക്കൻഡ് ബെഡ്റൂം. നമ്മൾ ഈ കോർട്ട്യാർഡ് ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാറ്റാണ് കേട്ടോ, കാരണം ഞാനിപ്പോൾ കാണിച്ചെന്നല്ലോ. ഇതിലെ ഫുൾ ടൈം ജനലും വാതിലും തുറന്നിടണത് മാത്രം, തുറന്നിട്ടാലേ ഈ പറയുന്ന കാറ്റ് നമുക്ക് അത്തേയുള്ളൂ. ശരിക്ക് കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത റൂം കൂടെ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ മറ്റൊരു റൂം. ഈ റൂമിലും നമ്മൾ ഇത്തരത്തിൽ ഡയഗണലായിട്ട് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ കാറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് അത്. നമുക്ക് ഇവിടെ ഇട്ട് നമ്മളൊരു ഇൻറ്റീരിയർ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇവിടെയാണ് ബെഡും കാര്യങ്ങളും വരുന്നത്. ഈ ഒരു ബെഡ്റൂമിനും നമുക്ക് ഒരു ഡ്രസ്സിങ് ഏരിയയും അതുപോലെ ഒരു ടോയ്ലറ്റും വരുന്നുണ്ട്. പിന്നെ സ്റ്റെയർ വരുന്ന പോർഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കട്ടിങ് നിങ്ങൾ കണ്ടില്ലേ, അതായത് ആക്ച്വലി ഇവിടെയാണ് നമ്മുടെ സ്റ്റെപ്സ് വരാൻ പോകുന്നത്. ഇവിടുന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി നമുക്ക് ഇവിടെ ചെറിയൊരു മെസനൈൻ ഫ്ലോറ്, ഇവിടെ ഈ ഒരു ലെവലിൽ നമുക്കൊരു മെസനൈൻ ഫ്ലോർ വരുന്നുണ്ട്. അവിടെ ഒരു ചെറിയ സ്റ്റഡി സ്പേസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ടുള്ള ഈ ലിവിങ് സ്പേസിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ അയണിങ് ഏരിയയും അതുപോലെ തന്നെ വാഷ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോണത്. നമ്മുടെ ഫ്രണ്ട് ഡോറിൽ കൂടെ നമുക്ക് കാറ്റ് ഈ രീതിയിൽ കയറിയിട്ട് ആ കാറ്റ് നേരെ പോകുന്നത് ഇതാ നമുക്ക് കോട്ടയാട് സ്പേസിലേക്ക് പോകുന്നത് കാണാം. നമ്മുടെ വീട്ടിനകത്തേക്ക് കാറ്റ് അടിച്ച് കയറുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടോ, റീഡിങ് മാറുന്നത് കണ്ടോ. കാറ്റ് വരുന്ന സമയത്ത് മാക്സിമം കാറ്റ് നമ്മളകത്തേക്ക് വരുന്നുണ്ട്. ഈ കാറ്റ് നേരെ നമ്മുടെ കോട്ടയാട്ടിലെ അങ്ങ് പുറത്തേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു കാറ്റ് ഇവിടെ കിട്ടുന്നത്. ഈ വീഡിയോ കാണുന്ന നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും അല്ലെങ്കിൽ കാണുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നത് അത്രയും നമ്മൾ ഇവിടെ ചെയ്യുന്ന, അതായത് AAC ബ്ലോക്ക് എപ്പോഴും നമ്മൾ ഈ പണി തുടങ്ങുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ളതായിരുന്നു. നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ പല ആളുകളും നമ്മൾ ആളുകളുടെയൊക്കെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കണ്ടു കഴിഞ്ഞാലേ നമുക്ക് വിശ്വാസം വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് ഇത് യൂസ്ഫുൾ ആവണം എന്നുള്ള തീർത്ത വിശ്വാസത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത്. പക്ഷേ നിങ്ങൾ നമ്മൾ ഇവരെല്ലാം വിളിച്ചു നോക്കുന്ന സമയത്ത് നിങ്ങൾ വിളിച്ചിട്ട് വന്ന് കണ്ടോളൂ, വിളിച്ചിട്ട് നമുക്ക് പ്രയാസം ഉണ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് കോളുകൾ നമുക്ക് ആ രീതിയിൽ കിട്ടുന്നുണ്ട്. അത് പലപ്പോഴെങ്കിലും നമുക്കൊരു പ്രയാസമായിട്ട് വരാറുണ്ട്. അത് കാരണം നമുക്കിപ്പോൾ ഈ ഒരു AC വെച്ചിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തപ്പോഴേക്കും നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത്ര തന്നെയാണ്. അതായത് ഭയങ്കരമായിട്ടുള്ള, അതായത് ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും ചൂട് കൂടുതലുള്ള, ഇതിപ്പോൾ മാർച്ച് മാസം നമുക്കറിയാം മൊത്തത്തിലൊരു ചൂട് കൂടിയിരിക്കുന്ന സമയമാണ്. എന്നാലും ഇവിടെ ഒരു ഫാനും ഒരു സാധനവും ഇല്ലാതെയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ജനലും വാതിലും തുറന്നിട്ടാലേ പറ്റൂ. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ, ഇതിപ്പോൾ എൻ്റെ അങ്കിള് പുള്ളി ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു, കൂടെ നിർത്തിയാണ് പണിക്കാരെ കൊണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ അറിയാവുന്ന പണിക്കാർ വളരെ കുറവേ ഉള്ളൂ, അല്ലെങ്കിൽ അതൊരു ഒരു ആത്മാർത്ഥയോട് കൂടെ ചെയ്യുന്ന പണിക്കാർ വളരെ കുറവേ ഉള്ളൂ. അപ്പോൾ അത് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മളിതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അതല്ലാതെ ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഈ സമയം വരെയും നമുക്ക് ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടായിട്ടില്ല. നമ്മളിനി അടുത്തത് ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇലക്ട്രിക്കലി ചെയ്യും. വാള് കട്ട് ചെയ്ത് കോൺഡ്യൂട്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വയറിങ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ട്രസ് വർക്ക് ചെയ്ത് റൂഫ് ചെയ്യാൻ പോകും. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ നമ്മുടെ ഈ ഇലക്ട്രിക്കലി ചെയ്യുന്ന സമയത്തുള്ളൊരു വീഡിയോ കൂടെ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ ഇലക്ട്രിക്കലും ബാക്കിയുള്ള ചെയ്യുന്ന സമയത്തുള്ള വീഡിയോസ് ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഈ AAC ബ്ലോക്ക് വെച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കാണുന്നതിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നിങ്ങൾ സൈറ്റിൽ വന്ന് ഇത് നോക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു വിരോധവും ഇല്ല. ഒന്ന് വിളിച്ചിട്ട് ഒക്കെ വരിക. കാരണം എന്താ വെച്ചാൽ ഇവിടെ പണി നടക്കുന്ന കാരണം കുറേ കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ തന്നിട്ടുള്ള നമ്പറിൽ പുള്ളിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈറ്റ് വന്ന് കാണുന്നതിന് യാതൊരു വിരോധവും ഇല്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.